ടെസ്റ്റ് ക്രിക്കറ്റ് ലോക കിരീടം ഓസ്ട്രേലിയയ്ക്ക്. 209 റൺസിനാണ് ഇന്ത്യയെ ഓസീസ് കീഴടക്കിയത്. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 234 പുറത്തായി. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ട്രാവിസ് ഹെഡാണ് കളിയിലെ കേമൻ. ജിഷ്ണു ഷാജി ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, 3 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ന് കളി പുനരാരംഭിച്ചത്. ഇന്ത്യ ഒരു ഘട്ടത്തിൽ വിജയിക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ച കളി എവിടെയൊക്കെയാണ് ഇന്ത്യക്ക് ഇന്ന് പാളിപ്പോയത്? വിവരങ്ങൾ. ഒരു ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് വളരെ നിരാശ ഉണർത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയ കിരീടം ചൂടിയിരിക്കുന്നു. ഇന്ത്യ 209 റൺസിനാണ് ഓസീസ് തോൽപ്പിച്ചത്. ഇന്ന് നടന്ന രണ്ടാം ഇന്നിംഗ്സിൽ 234 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ വിരാട് കോഹ്ലിയും അജിങ്ക്യ രഹാനെയും ആയിരുന്നു ക്രീസിൽ. കോഹ്ലി ക്രീസിൽ ഉള്ളത് തന്നെയാണ് ഇന്ത്യൻ ആരാധകർക്ക് ഒരു പ്രതീക്ഷ നൽകിയിരുന്നത്. എന്നാൽ 49 റൺസ് എടുത്ത് ഇന്ന് വിരാട് കോഹ്ലി ഔട്ട് ആവുകയും തൊട്ടടുത്ത് തന്നെ രഹാനെ ഔട്ട് ആവുകയും അതിനുശേഷം വന്ന ജഡേജ 0 ഔട്ടാകുകയും ചെയ്തതോടെ ഇന്ത്യൻ ആരാധകരടക്കം പ്രതീക്ഷകൾ ഏറെക്കുറെ അസ്തമിച്ചിരുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇന്ത്യൻ ആരാധകർ വളരെ നിരാശ പ്രകടമാക്കുന്നുണ്ട്. ഓസ്ട്രേലിയയെ സംബന്ധിച്ചാവട്ടെ, അവരുടെ ഒരു സർവ്വാധിപത്യം മത്സരത്തിലുടനീളം കാണാൻ സാധിച്ചിരുന്നു. കങ്കാരിക്കൾ ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും, ടെസ്റ്റ്, ഏകദിനം, 20-20 അടക്കമുള്ള 3 ഫോർമാറ്റുകളിലും അവർ വിജയം കൈവരിച്ചു 1 റാങ്ക് എന്ന പദവിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശയാണ്. കാരണം തുടർച്ചയായി 2 തവണയാണ് ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ വിജയം കൈവരുന്നത്. ഇന്ത്യയുടെ വാലറ്റം പൊതുവേ തന്നെ സമ്പൂജ്യമായി പണങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പെട്ടെന്ന് തന്നെ ഔട്ടായി ഓരോരുത്തർ പോകുന്നു. ഓസ്ട്രേലിയയുടെ മികച്ച ബോളിംഗ് പ്രകടനം ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അവരുടെ മൈക്കിൾ സ്റ്റാർക്ക്, നേതർ ലയാൻ, സ്കോട്ട് ബോളൻ തുടങ്ങിയവരുടെ മികച്ച ബോളിംഗ് പ്രകടനമാണ് ഓസീസിനെ ഇത്രയും വലിയ വിജയത്തിലേക്ക് നയിച്ചത്. കളിയിലെ താരം ട്രോവിഡ് ഹെഡാണ്.